Tripathi Institute of Management Technology. Approved by AICTE. Kootanad Vavanur. റർബൻ ഫണ്ടിൽ സുന്ദരിയായി വട്ടംകുളം ടൗൺ. പൂർത്തിയായ വട്ടംകുളം ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി കെ ടി ജലീൽ നിർവഹിച്ചു. വട്ടംകുളം ടൗണിന്റെ മുഖച്ഛായ മാറ്റുന്ന സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ പൂർത്തിയായി. റർബൻ പദ്ധതിയിൽ നിന്നും 80 ലക്ഷം രൂപ വകയിരുത്തിയാണ് വട്ടംകുളം ടൗൺ സൗന്ദര്യവൽക്കരണം നടത്തിയത്. നിങ്ങളുടെ പ്രദേശത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തദ്ദേശ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന സമയത്താണ് റർബൻ പദ്ധതിയിൽ വട്ടംകുളം എടപ്പാൾ പഞ്ചായത്തുകളെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് ഈ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള പണം നൽകുന്നത്. ഏതാണ്ട് 15 കോടി രൂപയാണ് നമുക്ക് ഈ പദ്ധതി പ്രകാരം നമ്മുടെ പഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത്. ആ പണത്തിൽ നിന്നാണ് ഏതാണ്ട് 85 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് വട്ടംകുളം ടൗണിനെ നമ്മൾ ഇത്ര മനോഹരമായി നവീകരിച്ചിരിക്കുന്നത്. പ്രസ്തുത പദ്ധതിയുടെ പണി പൂർത്തിയായതിനു ശേഷമുള്ള സമർപ്പണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സഹായിച്ച പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വട്ടംകുളം ടൗണിന്റെ ഇരുവശത്തുമുള്ള നടപ്പാതകൾ സിമന്റ് കട്ടകൾ വിരിക്കുകയും അഴുക്കുചാലുകൾ പുനർനിർമ്മിക്കുകയും ചെയ്തു. കൂടാതെ കൈവരികൾ സ്ഥാപിച്ച് സുരക്ഷിതമാക്കുകയും ചെയ്തു. പൂർത്തിയായ വട്ടംകുളം ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി കെ ടി ജലീൽ നിർവഹിച്ചു. വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ പാറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലക്ഷ്മി മുഖ്യ അതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി റാബിയ, പഞ്ചായത്ത് അംഗങ്ങളായ എം മുസ്തഫ, പത്തിൽ അഷ്റഫ്, പി കൃഷ്ണൻ, കെ പ്രേമലത, ബിന്ദു, അനിത, കഴുങ്കിൽ മജീദ്, സി വി ഷെരീഫ, പി വി പ്രീത, പഞ്ചായത്ത് സെക്രട്ടറി രവീന്ദ്രൻ, വട്ടംകുളം സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ വി കെ പി മോഹൻകുമാർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. എൻ സി വി ന്യൂസ്, എടപ്പാൾ.